സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് അതിനിടയിൽ സിൽവർ ലൈൻ പദ്ധതി ഭൂമി ഏറ്റെടുക്കലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പിന്നോട്ടില്ലെന്നാവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും കടലാസിൽ ഒതുങ്ങില്ലെന്നും എന്തെല്ലാം നടപ്പിലാക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ജനങ്ങളുടെ പിന്തുണയോടെ തന്നെ നടപ്പാക്കുമെന്നും പിണറായി ആവർത്തിച്ചു കേരയിൽ പദ്ധതിക്കുള്ള ഭൂമിയേറ്റെടുക്കലിനെതിരെ കോട്ടയത്തെ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രതിഷേധങ്ങളെ തള്ളിയ മുഖ്യമന്ത്രി പ്രതിഷേധങ്ങളെല്ലാം വികസനത്തിനെതിരാണെന്നും കുറ്റപ്പെടുത്തി പ്രതിപക്ഷത്തെ രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത് നാടിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്നും ബി ജെ പിയും സമാന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കെ എസ് ടി എ സംസ്ഥാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സിൽവർ ലൈൻ വിഷയത്തിൽ തെറ്റിദ്ധാരണ പരത്തി കേരളത്തെ കലാപഭൂമിയാക്കാൻ നീക്കം നടക്കുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കുറ്റപ്പെടുത്തി കോൺഗ്രസ് ബി ജെ പി എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്നിവരുടെ സംയുക്ത നീക്കമാണ് പദ്ധതിക്കെതിരെ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ ഇതാദ്യമായാണ് വികസന പദ്ധതികളെല്ലാം എതിർക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടാകുന്നത് സമരക്കാർക്ക് കല്ല് വേണമെങ്കിൽ വേറെ വാങ്ങിക്കൊടുക്കാമെന്നും കല്ല് വാരിക്കൊണ്ടുപോയാൽ പദ്ധതി ഇല്ലാതാകുമോ എന്നും കോടിയേരി പരിഹസിച്ചു എന്നാൽ അതേസമയം പ്രതിപക്ഷം കേരള സമരം ശക്തമാക്കുകയാണ് കേരളയിൽ കടന്നു പോകുന്ന വില്ലേജുകളിൽ യു ഡി എഫ് നടത്തുന്ന പ്രതിഷേധ ജനസദസ്സുകൾക്ക് ഇന്ന് തുടക്കമാകും സമരം ശക്തമാക്കുമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിരടയാള കല്ലുകൾ ഇനിയും പിഴുതെറിയുമെന്നും വ്യക്തമാക്കി പ്രതിഷേധിക്കുന്നവരെ കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കണ്ട കേരയിൽ പദ്ധതിയുടെ ഇരകളെ കോൺഗ്രസ് ചേർത്തുപിടിക്കും മാടപ്പള്ളിയിൽ കേരലിനെതിരെ പ്രതിഷേധിക്കാൻ കുട്ടിയുമായെത്തിയ ജിജി ഫിലിപ്പിനെതിരെ കേസെടുത്തത് ഭയപ്പെടുത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് അവരെ വലിച്ചിഴച്ചപ്പോൾ എവിടെയായിരുന്നു കേരളത്തിന്റെ വനിതാ കമ്മീഷനെന്നും സതീശൻ ചോദിച്ചു അതേസമയം സിൽവർ ലൈൻ സർവേക്കെതിരെ തിരൂർ വെങ്ങാനൂരിലും ചോറ്റാനിക്കരയിലും ജനങ്ങളുടെ പ്രതിഷേധം കനക്കുകയാണ് പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായതോടെ വേങ്ങാനൂർ ജുമാ മസ്ജിദിന്റെ പറമ്പിൽ കല്ലിടുന്നത് ഒഴിവാക്കി പള്ളിപ്പറമ്പിൽ കല്ലിടുന്നത് ഒഴിവാക്കിയെങ്കിലും വീടുകളുടെ പറമ്പിൽ കല്ലിടുന്നത് പുരോഗമിക്കുകയാണ് എന്നാൽ ഈ കല്ലുകൾ നാട്ടുകാർ പിഴുതെറിയുകയും ചെയ്തു കല്ലുകൾ സ്ഥാപിച്ച ഉടൻ തന്നെയാണ് പിഴുതെറിഞ്ഞത് നാട്ടുകാർ സംഘടിച്ച് ഇവിടെ പ്രതിഷേധിക്കുകയാണ് സ്ഥലം ഏറ്റെടുത്താൽ എങ്ങോട്ടു പോകും എത്ര സെന്റ് സ്ഥലം ലഭിക്കും തുടങ്ങി പുനരധിവാസത്തെ കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ലെന്നാണ് ഇവർ പറയുന്നത് പിഴുതെടുത്ത കല്ലുകൾ പറമ്പിൽ നിന്നെടുത്ത് പഞ്ചായത്ത് റോഡിൽ പ്രതിഷേധക്കാർ നിക്ഷേപിച്ചു പ്രതിഷേധിച്ച എട്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് പ്രതിഷേധം വ്യാപിച്ചതോടെ പോലീസ് സി വരെ ബലം ഉപയോഗിച്ച് സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുകയാണ് ചോറ്റാനിക്കര മാമലയിലും സമാനമായ പ്രതിഷേധമാണ് നടക്കുന്നത് മാമലയിൽ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച സർവേ കല്ലുകൾ പിഴുതെറിഞ്ഞു ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് സർവേ കല്ലുകൾ കനാലിൽ പ്രതിഷേധക്കാർ ഉപേക്ഷിച്ചു